ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേസൻ ലഡു എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കപ്പ് നെയ്യാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടലമാവാണ്. ഇതിട്ട് കൊടുക്കാം. ഇത് 1.5 കപ്പ് കടലമാവാണ് ഉള്ളത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും ഇതിങ്ങനെ നന്നായിട്ട് റോസ്റ്റായി ഒരു സ്മൂത്ത് ടെക്സ്ചർ ആവാനായിട്ട്. അപ്പൊ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഇത് കട്ടയായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ നെയ്യൊക്കെ ഇതിൽ നന്നായി പിടിച്ച് നല്ലൊരു സിൽക്കി ടെക്സ്ചർ ആയിട്ട് വരും. അപ്പൊ അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പച്ചസ്വാദ് വരും നമുക്ക് ലഡുവിന്. നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോ കടലമാവോട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഈ ബൗളിൽ തന്നെ ഇരിക്കരുത്, കാരണം ഇത് അടി പിടിക്കും. അപ്പൊ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇതിപ്പോ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇപ്പോൾ ചൂട് നന്നായി ആറിയിട്ടുണ്ട് ഇതിന്റെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കായ പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ആണ്. ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പോർഷൻ ആയിട്ട് എടുത്തിട്ട് ലഡു ആക്കാം. നന്നായി ടൈറ്റായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ എടുക്കാം. അപ്പൊ ഇവിടെ ഈ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.